ഹായ്, കുറച്ച് കാലമായില്ലേ കണ്ടിട്ട്? അതെ, കുറച്ച് തിരക്കുകളെല്ലാം ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ട്രാവൽ വീഡിയോ ഒന്നല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് ഒരു ഫുഡ് വ്ളോഗാണ്. നമ്മുടെ ഇറാഖിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഇറാഖ് ട്രാവൽ വീഡിയോസ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ആ സമയത്ത് പലരും പറഞ്ഞ കാര്യമാണ് ഇറാഖ് ഫുഡ് വ്ളോഗ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. അപ്പോൾ ഷാർജയിൽ ഒരു ഇറാഖി റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നും നമ്മുടെ കുറച്ച് ഇറാഖി ഫുഡുകൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. വെൽക്കം ടു NMC വ്യൂഫൈൻഡർ, ദിസ് ഈസ് നൗഫൽ. ഷാർജയിലുള്ള അൽ കരം അൽ ഇറാഖി റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അൽ കരം അൽ ഇറാഖി റെസ്റ്റോറൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. നമ്മൾ ദുബായിൽ വന്നതിന് ശേഷം കുറച്ച് അറബിക് ഫുഡുകൾ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഇറാഖി ഫുഡുകൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ഓർഡർ ചെയ്യണമെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. മാത്രമല്ല, നമുക്ക് അവിടുന്ന് തന്ന മെനു എന്ന് പറയുന്നത് ഒരു കല്യാണ ആൽബത്തിന് തുല്യമുള്ള ഒരു വലിയൊരു മെനു തന്നെയാണ്. അരമണിക്കൂർ നേരം നമ്മൾ ഈ മെനു പഠിച്ചു. മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവരുടെ സൂപ്പ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് കറി ഉണ്ടല്ലോ, പരിപ്പ് കറിയുടെ സെയിം ടേസ്റ്റാണ്. പരിപ്പ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ പരിപ്പ് കറിയിൽ ഇത്തിരി പുളി കൂടി ഉള്ള ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതിൽ കുറച്ച് ലെമൺ കൂടി നമ്മുടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. നമ്മുടെ സാധാരണ കഴിക്കുന്ന ചൈനീസ് സൂപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം, മസ്റ്റ് ട്രൈ ആണ്. ഇതാണ് നമ്മുടെ പരിപ്പ് കറി, സോറി പരിപ്പ് സൂപ്പ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ മിക്സ് ചെയ്ത്, വേണമെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം. ഉപ്പ് അത്യാവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫസ്റ്റത്തെ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ നാടൻ എന്ത് പറയുക, പരിപ്പ് കറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് ഒന്ന് രണ്ട് സിപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കുറച്ചൊരു സേമിയ പോലുള്ളൊരു ഐറ്റം കൂടി ഉണ്ടതിനകത്ത്. സേമിയാണോ അതല്ല നൂഡിൽസിൻ്റെ വകവേദമാണോ എന്നറിയില്ല. ഈ ഒരു ഐറ്റമാണ് ഫത്തൂഷ്. ഇത് ഇറാഖി ഫുഡല്ല, ഇത് ലെബനീസ് ഐറ്റമാണ്. ഈ കാണുന്നത് ഇവരുടെ പിക്കിളാണ്. ഇത് ഒതൻറ്റിക് ഇറാഖി ഐറ്റമാണ്. ഭയങ്കര പൊളിയാണ്, ഒരു രക്ഷയില്ല. ഓരോ രാജ്യത്തിനും അവരുടേതായ തനത് രുചികളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മുടെ അധിക ഫുഡുകൾക്ക് മസാല ഒരുപാട് കൂടുതലായിരിക്കും, പക്ഷേ ഇവരുടെ ഫുഡിൽ എല്ലാത്തിനും പുളിയാണ് കൂടുതൽ. എൻ്റെ മെക്സിക്കൻ ഫുഡാണെങ്കിൽ അവിടെ ഭയങ്കര എരിവായിരിക്കും, സ്പൈസി ആയിരിക്കും. നമ്മൾ ഓർഡർ ചെയ്ത ഡിഷ് എന്ന് പറയുന്നത് റൈസ് ആൻഡ് ബ്രോത്ത് വിത്ത് മീറ്റ് എന്നൊരു ഡിഷായിരുന്നു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ മീറ്റ് ലാംബാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു റൈസിൻ്റെ മുകളിൽ ഒരു വലിയൊരു മീറ്റ് വെച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ടൈപ്പ് റൈസുകൾ നമുക്ക് കിട്ടി, വൈറ്റ് റൈസ്, പിന്നെ ഒരു റെഡ് റൈസ്, അതൊക്കെ വേറെ തന്നെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ള റൈസ് തന്നെയാണ്. പക്ഷേ ഈ കാണുന്നതാണ് ബ്രോത്ത് വിത്ത് മീറ്റ്, ആ ഒരു ഗ്രേവി ടൈപ്പിലുള്ളത്. ഞങ്ങൾ കരുതിയത് ഒരു വലിയൊരു ലാംബ് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വരും, അങ്ങനെയാണ് വിചാരിച്ചത്. വീണ്ടും നമ്മൾ സപ്ലൈയർ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് ആ മീറ്റ് ഈ ഗ്രേവിക്കകത്ത് അരച്ച് ചേർക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാരണം നമ്മുടെ മലയാളികൾക്ക് കടിച്ചു പൊരിക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. റൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ റൈസിനും ഓരോ ഫ്ലേവറാണ്. അതിൽ
ചെറിയ പുളി കലർന്നിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നേരത്തെ കടിച്ചു പറിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഫിഷ് ഗ്രില്ല് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതും നമ്മൾ സാധാരണ വിചാരിച്ചത് ഒരു അറബിക് സ്റ്റൈലിലായിരിക്കും ഇവർ കുക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഈ ഫിഷിലും അവരുടേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു ഒരു പറയാൻ പറ്റാത്തൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു ഈ ഫിഷിനുണ്ടായത്. അങ്ങനെ അവസാനം ഒരു സുലൈമാനി കൂടി നമ്മൾ ഓർഡർ ചെയ്തു. ഈ ചായയുടെ ടേസ്റ്റിലും നമ്മുടെ നാടൻ ചായയുടെ കുറച്ചൊരു വ്യത്യാസം തോന്നി. കാരണം ഇതിനകത്ത് അവർ ഗ്രാമ്പു പട്ട പോലുള്ള കാര്യങ്ങൾ ഇടുന്നുണ്ടെന്ന് ഫീൽ ചെയ്തു. കാരണം ചെറിയൊരു സ്പൈസി ഫീൽ അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇവർ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ സപ്ലയറൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇറാഖി ഫുഡ്? മസ്റ്റായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിലെ രുചികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി തന്നെയാണ് ഇറാഖി ഫുഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് അറബിക് ഫുഡുമായിട്ട് ചില സാമ്യങ്ങൾ തോന്നിയേക്കാം. പക്ഷേ കാണാനുള്ള സമയമുള്ളൂ അത് ടേസ്റ്റിൽ തികച്ചും വ്യത്യസ്തം തന്നെയാണ്. കാരണം ഇവരുടെ ഫുഡിൽ കുറച്ചുകൂടി പുളി കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫുഡിലും ആണോന്നറിയില്ല, പക്ഷെ നമ്മൾ പരീക്ഷിച്ച ഫുഡിലൊക്കെ ഇത്തിരി പുളി കൂടി നിൽക്കുന്ന ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. ടേസ്റ്റില്ലാന്നൊന്നും പറയാൻ പറ്റില്ല, അത് വേറൊരു ടേസ്റ്റാണ്. ചാൻസ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാഖി ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് നൗഫൽ, ബൈ ഫ്രം NMC Viewfinder.